ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വളരെ എക്സൈറ്റിംഗ് ആയൊരു കണ്ടന്റ് ആണ്. കുറേ നാളുകളായി നമ്മളെല്ലാവരും ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു കണ്ടന്റ് ആണ് അത്. നിങ്ങളും ഓരോരുത്തരായിട്ട് എൻ്റെ അത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം റിക്വസ്റ്റിൻ്റെ എണ്ണം കൂടി വന്നതോടുകൂടി നമ്മളങ്ങനെ ചെയ്യാൻ തന്നെ പ്ലാൻ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്, സോണി വേഴ്സസ് ജെ ബി എൽ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അതായത് കുറേ ഡൗട്ടുകളാണ്, സോണി ആണോ നല്ലത്, ജെ ബി എൽ ആണോ നല്ലത്. ഇൻസ്റ്റാഗ്രാം തുറന്നാൽ തന്നെ എങ്ങനെ പോയാലും എനിക്കൊരു ഒരു 50 മെസ്സേജ് ഉണ്ട്, അതിൽ 30 ഇതായിരിക്കും ചോദിക്കുന്നത്. കാര്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു 5000 ബിലോ ഉള്ള രണ്ട് അടിപൊളി പ്രീമിയം സബ് വൂഫേഴ്സ് ആണ് നമ്മുടെ സോണിയും ജെ ബി എലും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മച്ചമാരെ എന്നും പറയുന്നതാണ്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇതുവരെ നിങ്ങൾ ഫോളോ ആയിട്ടില്ലെങ്കിൽ അവിടെ കൂടെ കയറി സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ നമുക്കിപ്പോൾ 5K ഫോളോവേഴ്സ് കഴിഞ്ഞു, നമ്മുടെ പേജ് ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് 12K പ്ലസ് ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അവിടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അവിടെ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അധികം സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ രണ്ട് ഭീകരന്മാർ അങ്ങനെ എത്തിയിരിക്കുകയാണ്, ജെ ബി എൽ സോണി. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അതായത് സൗണ്ട് ടെസ്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ് ഓഫർ ഏതാണെന്ന് ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക. ഹാഷ്ടാഗ് ജെ ബി എൽ, ഹാഷ്ടാഗ് സോണി കൊടുക്കുക. ഞാൻ അറിയട്ടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതാണെന്ന്. അറിയാലോ, നമ്മൾ കമന്റ് ബോക്സൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് എപ്പോഴും. സൗണ്ട് ടെസ്റ്റ് കഴിഞ്ഞും നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഏതിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന രണ്ടും 12 സബ് ഊഫേഴ്സാണ്, ജെ ബി എല്ലും സോണിയും. അതുകൊണ്ട് തന്നെ 300 പ്ലസ് ആർ എം എസ് ആണ് നമ്മുടെ രണ്ട് ഭീകരന്മാർക്കും കറൻ്റ്ലി ഉള്ളത്. ഈക്വൽ ആയിട്ടൊക്കെ നിൽക്കുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം, രണ്ടും അൺബോക്സ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാം. അൺബോക്സ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മുടെ രണ്ട് ഭീകരന്മാരെ നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. അൺബോക്സിങ് എന്തുകൊണ്ട് നിങ്ങളെ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചെറുക്കന്മാരെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ മെയിൽ ഐ ബട്ടണിലോ ഞാൻ കൊടുത്തേക്കാം. ജസ്റ്റ് നമ്മുടെ ചാനലും ചെക്ക് ചെയ്യുക. ഒരുപാട് സബ്ബിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഇവരെ എന്താ പറയുക, ശരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വികാരമാണ് ഗൈസ്. കാര്യം നമ്മൾ കുഞ്ഞിലെ തൊട്ടേ കേട്ടുവരുന്ന രണ്ട് അടിപൊളി സബ് ഊഫേഴ്സാണ് ജെ ബി എലും എക്സ്പ്ലോറും. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ ഒരുപാട് യൂസ് ചെയ്തു വന്നിരുന്ന സബ്ബാണ്. ഇപ്പോഴാണ് ഡിഡിയും കിക്കറും അങ്ങനെയുള്ള സബ്ബുകളൊക്കെ എന്താ പറയുക കയറി വന്നത്. അതിന് മുന്നേ ഇവനായിരുന്നു, യുവമാരായിരുന്നു, ഇവനെന്നല്ല യുവമാരായിരുന്നു ഇവിടുത്തെ അരങ്ങ് വാഴുന്ന രാജാക്കന്മാർ. ഇന്നും അതേ പ്രൗഢിയോടെ തന്നെ ചെറുക്കന്മാർ വാഴുന്നുണ്ട്. അവരെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആർ എം എസിനെ കുറിച്ച് സംസാരിക്കാം. ആർ എം എസും പീക്ക് പവറും. അപ്പം നമുക്ക് ആദ്യം ആർ എം എസ് സംസാരിക്കുമ്പം 300 പ്ലസ് ആർ എം എസ് ആണ് നമ്മുടെ ഈ ഒരു ജെ ബി എല്ലിനും സോണിക്കും കമ്പനികൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജെ ബി എല്ലിൻ്റെ മാക്സിമം പീക്ക് പവർ എന്ന് പറയുന്നത് 1300 വാട്ട്സ് ആണ്. നമ്മുടെ സോണിയിലേക്ക് വരുമ്പം 1800 വാട്ട്സ് ആണ്. എന്നാലും രണ്ടും ഒരേപോലെ തന്നെ, ഞാൻ പറയുന്നു രണ്ടിനെയും തരംതായിട്ട് ഒരിക്കലും ഞാൻ സംസാരിക്കില്ല. കാര്യം രണ്ടിനും ഒരുപാട് ഫാൻസുകാരുണ്ട്, അവരെ സ്നേഹിക്കുന്നു, അവരുടെ വർക്ക് കണ്ടില്ല, അവരുടെ ആ ഒരു പേര് കേട്ട് തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇതിൻ്റെ രണ്ടിനെയും കുറിച്ച് പറയുമ്പം രണ്ടും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ വിട്ടുവീഴ്ച, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജെ ബി എല്ലും സോണിയും ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ വെയിറ്റിനെ കുറിച്ച് സംസാരിക്കാം. രണ്ടും ഏകദേശം നോക്കട്ടെ, ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ജെ ബി എല്ലിനെ കാട്ടി ഒരു പൊടിക്ക് വെയിറ്റ് കൂടുതൽ നമ്മുടെ ഈ ഒരു സോണിക്കാണ്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പുറത്ത് ഈ ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കും എനിക്കൂടെ വെയിറ്റായിട്ട് തോന്നുന്ന കാര്യം. ഇതിൻ്റെ പുറത്ത് ഒരു ഫൈബറിൻ്റെ നല്ലൊരു ഫിനിഷിംഗ് ആയ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ അത് ആ ഒരു ക്വാളിറ്റിയിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ ഈ ഇരിക്കുന്ന സോണിയുടെ സബ് എന്ന് പറയുന്നത് ഡബിൾ മാഗ്നറ്റ് ആണ് കേട്ടോ. ഡബിൾ മാഗ്നറ്റ് ആയിട്ട് വന്നിട്ടുള്ള സബ്ബാണ്. പിന്നെ പ്രധാനമായിട്ട് സോണി എന്ന് പറയുമ്പോൾ സോണിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കോയില് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നുണ്ടെന്ന്. അത് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പർപ്പസിനാണെങ്കിൽ യാതൊരു വിധത്തിൽ ഇഷ്യൂസും ഉണ്ടാവാറില്ല സാധാരണയായിട്ട്. പക്ഷേ നമ്മൾ ബസ്സുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കോമ്പറ്റീഷനൊക്കെ അടിക്കുന്ന സമയത്തിൽ അപ്പോൾ ഇതിൻ്റെ ബാസ് അവർ ശരിക്കും കൂട്ടിയ സമയത്ത് ഇതിൻ്റെ അകത്തെ കോയില് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകണമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ വീട്ടിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന പർപ്പസിനാണെങ്കിൽ ഇവൻ രാജാവ് തന്നെയാണ് കേട്ടോ, അതിലൊരു വിട്ടുവീഴ്ചയില്ല. നമ്മുടെ ജെ ബി എല്ലിൻ്റെ കേസിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മുടെ ആരോമൽ ബ്രോ പറഞ്ഞ പോലെ തന്നെ ചെറുക്കൻ നമ്മുടെ എന്താ പറയുക ബംഗാളിയാണെന്ന് വേണേൽ പറയാം. ഇവിടെ ബംഗാളിമാർ പണിയെടുക്കുന്ന പോലെ കിടന്ന് അങ്ങ് പണിയെടുത്തോളും, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതോടൊപ്പം തന്നെ ഡബിൾ മാഗ്നറ്റാണ്.
പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും പേപ്പർ ക്വാളിറ്റിയെ കുറിച്ചാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു പോവാണ്. നമുക്ക് എന്തായാലും സൗണ്ട് ടെസ്റ്റ് പുറകെ വരുന്നുണ്ട്. ജെ ബി എൽ സോണിയും കൂടെ കമ്പയർ ചെയ്യുമ്പം പേപ്പർ ക്വാളിറ്റി സോണിക്കാണ്. സോണിയുടെ പേപ്പർ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത പേപ്പർ ക്വാളിറ്റി തന്നെയാണ്. കാര്യം ഇതൊരു ഫൈബർ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ജെ ബി എല്ലിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നോർമൽ ഒരു പേപ്പർ ടൈപ്പ് പണിച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു പോരായ്മ തന്നെയാണ്. കാര്യം ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് കൈ കൊണ്ടാലോ നമ്മുടെ എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ട് വെക്കാം, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. പക്ഷേ ജെ ബി എൽ ഒരിക്കലും നമുക്കതിനെ ഓപ്പൺ ആക്കി വെക്കാൻ പറ്റത്തില്ല. കാര്യം ഈ ഒരു പേപ്പർ എന്ന് പറയുന്ന സാധനം നമ്മൾ നടക്കുന്ന വഴിയിലെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ കാല് കൊള്ളുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂർത്ത സാധനം വന്നിട്ട് കൊണ്ടുപോയാൽ കീറിപ്പോകും. പക്ഷേ ഇത് സോണി എന്ന് പറയുന്നത് ഒരു പരിധി വരെ റെസിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് പിച്ചാത്തി കുത്തിയ കീറത്തില്ല എന്നല്ല പറഞ്ഞു. ഇതെന്ന് പറയുന്നത് നമുക്ക് പുറത്തൊരു ഗ്രില്ലൊക്കെ വാങ്ങി വെക്കുവാണെങ്കിൽ ചെറുക്കൻ നല്ല സൂപ്പറായിരിക്കും. പക്ഷേ സോണിയുടെ കാര്യത്തിലേക്ക് നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഗ്രില്ല് വേണ്ടി വരുമെന്ന്. ചെറുക്കൻ നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ പിന്നെ ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ സോണിയുടെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറത്ത് നോർമൽ ടൈപ്പ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ലുക്കിലല്ലോ വർക്കിലല്ലേ കാര്യം അല്ലേ, അതാണ് പവർ. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇൻട്രസ്റ്റോടെ കാത്തിരുന്ന നിമിഷമാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇവൻ്റെ ആ ഒരു സൗണ്ട് ടെസ്റ്റിലേക്ക് കടക്കുവാണ്. സൗണ്ട് ടെസ്റ്റ് എന്നല്ല ബാസ് ടെസ്റ്റ് അല്ലേ, അതല്ലേ നിങ്ങളെല്ലാവരും ഇത്ര നേരം കാത്തിരുന്നത്. അതിലേക്ക് കടക്കുവാണ്. അപ്പം ആദ്യം ഏത് വേണം, ജെ ബി എൽ വേണോ സോണി വേണോ പറ, നിങ്ങളുടെ മനസ്സ് ഞാൻ വായിക്കട്ടെ. നിങ്ങൾ പറയുന്നത് ജെ ബി എൽ. കാര്യം ജെ ബി എൽ ആണ്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ജെ ബി എല്ലിൻ്റെ വർക്ക് കേട്ടിട്ടുള്ളതാണ്. അതായത് ജെ ബി എൽ ഒന്നുകൂടെ ആദ്യം നമുക്ക് ജെ ബി എല്ലിൻ്റെ വർക്കും നിങ്ങളിലേക്ക് എത്തിക്കാം. നമ്മൾ പവർ ചെയ്യാൻ പോകുന്ന ആംബ് എന്ന് പറയുന്ന ഒരു 300 വാട്സിൻ്റെ ആംപ്ലിഫയറാണ് ആംബ് നിങ്ങൾ കാണിച്ചത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കണക്ട് ചെയ്യാൻ പോകുന്ന ആംബ് എന്ന് പറയുന്ന ഒരു 300 വാട്സിൻ്റെ ഒരു ആംബാണ്. 300 വാട്സിൻ്റെ ആംബ് എന്ന് പറയുമ്പം നമ്മുടെ ജെ ബി എല്ലിൽ പറഞ്ഞാൽ 300 പ്ലസ് ആണ്. പക്ഷേ ഇതിൽ നമുക്ക് ജെ ബി എല്ലും കൊടുക്കാം, ചെറുക്കൻ താങ്ങിക്കോളും, യാതൊരു വിധത്തിൽ ഇഷ്യൂസും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതിലാണ് നമ്മളിപ്പം കണക്ട് ചെയ്ത് നോക്കുന്നത് ഇവരുടെ വർക്ക് എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം ഒരുപാട് നാളത്തെ സംശയമാണ് രണ്ടും കൂടെ വെച്ചൊന്ന് കമ്പയർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നൊരു കമ്പാരിസൺ നടക്കുവാണ്. അത് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ രണ്ടിലും ഒരേ പാട്ടിടും. നമ്മുടെ കയ്യിലിപ്പോൾ കടലിൽ ഒരു 5 ബോക്സേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർചേഞ്ചിങ് ആയിട്ടായിരിക്കും വീഡിയോസ് വരുന്നത്. ഫസ്റ്റ് കുറച്ച് പാട്ട് ജെ ബി എൽ സോണി, ജെ ബി എൽ സോണി, ജെ ബി എൽ സോണി, അങ്ങനെ അങ്ങനെ ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ലാസ്റ്റായിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഏതാണെന്ന്, ഇഷ്ടമായ നിങ്ങൾക്ക് നല്ല വർക്കായിട്ട് തോന്നിയ ഏതാണെന്ന് നിങ്ങൾ അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ കമൻറ്റ് ചെയ്യുക. അതാണ് നമുക്ക് അറിയാവുന്ന കാര്യം. എനിക്കിപ്പം ഡയറക്റ്റ് അറിയുമ്പോൾ തന്നെ എനിക്ക് അറിയാം ഏതായിരിക്കും നല്ല വർക്ക് എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ കൂടെ അറിയുമ്പോഴായിരിക്കും നമ്മൾ ജസ്റ്റ് നമ്മൾ നോക്കുകയാണ്, വോട്ടിംഗ് പോലെ നമ്മൾ നോക്കുവാണ് താഴെ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് ഏതാണെന്ന്. അപ്പം നിങ്ങൾക്ക് അതായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ നമുക്ക് എന്തായാലും അധികം സമയം കളയുന്നില്ല, നമുക്ക് ആദ്യം നമ്മുടെ ജെ ബി എൽ കണക്ട് ചെയ്യാം. അപ്പോൾ അച്ഛാമാരെ നമ്മുടെ സബ് അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആംബിൽ. അതോടൊപ്പം തന്നെ രണ്ട് സ്പീക്കേഴ്സ് നമ്മളോട് വെച്ചിട്ടുണ്ട്. ബീസ്റ്റ് മോഡ് ഓൺ. ചുമ്മാ നമ്മൾ പെട്ട് തട്ടിക്കൂട്ടി അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇടി കിട്ടത്തില്ല. നമ്മുടെ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് പോർട്ട് ഡിസൈൻ ചെയ്ത് നമ്മുടെ ജെ ബി എല്ലിൻ്റെ, അതായത് ഏതൊരു സബ് ഓഫർ ആണെങ്കിലും ഈ ഒരു ആർ എം എസ് ഒരു 300-400 ഇറക്കിക്കുന്ന ആർ എം എസിൻ്റെ ഉള്ള ആ ഒരു സബിന് വേണ്ടി കറക്റ്റ് ആയിട്ട് ആ ഒരു മെഷർമെന്റിൽ ഇത്ര ലിറ്ററലി ചെയ്തൊരു ബോക്സ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കറക്റ്റ് വർക്കിൻ്റെ അകത്ത് കിട്ടുന്നത്. അപ്പോൾ അവരെ നമ്മുടെ രണ്ട് ഭീകരന്മാരെ സൗണ്ട് ടെസ്റ്റ് എങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഒന്നിനൊന്നിന് മെച്ചമാണ്. ആരാണ് ബെറ്റർ എന്ന് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നില്ല. ലോ ഫ്രീക്വൻസി ബാസൊക്കെ നമുക്ക് എടുത്തറിയാം, അതായത് ഒരു ചെറിയ ഇടി പോലും നമുക്ക് എടുത്തറിയാൻ സാധിക്കും നമ്മുടെ എക്സ്പ്ലോഡിലാണ്. ജെ ബി എൽ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പവർഫുള്ളായിട്ട് തള്ളു വന്നാൽ മാത്രമേ നമുക്ക് ജെ ബി എൽ അത്രയും പവർഫുള്ളായിട്ട് അറിയത്തുള്ളൂ. എന്താ സംഭവം എന്ന് അറിയത്തില്ല, പക്ഷേ രണ്ടും ഒന്നിനൊന്നിന് മെച്ചമാണ്. എന്നാലും രണ്ടും എന്ന് ഞാൻ എടുത്ത ഒരു ത്രാസിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ തന്നെ നിൽക്കും ഇടിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ സോണിയുടെ കാര്യത്തിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഒരു ഇഷ്യൂ എല്ലാവരും പറയുന്നുണ്ട്, കോയിൽ കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കിത് ഞാനിതുവരെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക, അങ്ങനെയാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ രണ്ടും ഒന്നിനൊന്നിന് മെച്ചമാണെന്ന് ഞാൻ പറയൂ. എന്തായാലും എനിക്ക് രണ്ടുപേരെയും പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു.
അപ്പോൾ വെച്ചാൽ വരെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ റിക്വസ്റ്റ് ചെയ്തതാണ് ഈ ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്തെല്ലാ സൗണ്ട് ഭ്രാന്തന്മാരിലേക്ക് എത്തിക്കുക. ഇനിയും ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോകൾക്കായി ടെക്കാസ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ, മറക്കരുതേ, മറക്കരുതേ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ്.